ഹലോ, വെൽക്കം ബാക്ക് ടു സ്കോട്ട്ലൻഡ് മോട്ടർ ഹോം ട്രിപ്പിലെ പാർട്ട് 2 ഭാഗം 2 എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പം വെൽക്കം ടു ഹോച്ച് പോച്ച്. നിങ്ങൾ ആരെങ്കിലും പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം പാർട്ട് 1 കാണുക, അന്നെങ്കിലേ നമുക്ക് പാർട്ട് 2 ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ. നമ്മൾ പാർട്ട് 1 ആക്ച്വലി ഇൻവേർണസിൽ നിന്ന് പുറപ്പെട്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പകുതി വഴി എത്തി. ഇന്ന് നമുക്ക് എത്തിച്ചേരേണ്ടത് തുസോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ നമ്മൾ ഓൾറെഡി നമ്മുടെ പിച്ചൊക്കെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെ ലക്ഷ്യമാക്കിയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യൂ എന്ന് പറഞ്ഞെങ്കിൽ അടിപൊളി, അമേസിങ്, നമുക്ക് ഒന്നും പറയാനില്ല ആ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഓരോരോ സ്പോട്ട് വരുമ്പോഴും നമുക്ക് നിർത്താൻ തോന്നും. അവിടെ നിർത്തി വെച്ച നേരം കണ്ട് എല്ലാം അതിനെ ഒന്ന് എൻജോയ് ചെയ്തേച്ച്, ആ സീനറീസൊക്കെ ഒന്ന് എൻജോയ് ചെയ്തേച്ച് പോകാമെന്ന് തോന്നും. പക്ഷേ നമുക്ക് അടുത്ത സ്ഥലത്ത് ഇനി എത്തേണ്ടത് കൊണ്ട് നമ്മുടെ ഇതൊരു ഷോർട്ട് ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് അത്ര ഒരു ആ ഒരു ഫ്രീഡം നമുക്കില്ല. എന്നിരുന്നാൽ പോലും എന്ത് ഈ വഴികളൊക്കെ ഇപ്പം കുഞ്ഞു വഴികളാണെങ്കിലും ഉണ്ടല്ലോ, ഇതിലേക്കൂടെ പോകാൻ പിന്നെ ഡ്രൈവ് ചെയ്യാൻ എന്തൊരു രസമാണെന്നറിയാവോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിലേക്കൂടെ ഒരു ബൈക്ക് ട്രിപ്പാണ് നടത്തേണ്ടത്. ഓ, അടിപൊളിയായിരിക്കും എന്നെങ്കിൽ, എസ്പെഷ്യലി ഈ സീസണിൽ, സമ്മറിൽ, അതായത് സ്നോയോ ഇല്ല ബാക്കിയ സമയത്തൊന്നും. വേറൊരു പ്രത്യേകത സ്കോട്ട്ലൻഡ് എന്നാന്ന് പറയും, നമ്മൾ ഏത് സീസണിൽ ഇവിടെ വന്നാലും നമുക്കൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അതായത് സ്നോയുടെ സമയത്ത് ഇവിടുത്തെ ഒരു ഇതെല്ലാം വേറെ ആയിരിക്കും, ഇതിൻ്റെ ലുക്കും ഫീലും എല്ലാം വേറെ ആയിരിക്കും. സമ്മർ സീസൺ ടൈമിലും ഇല്ലേ ഫോളിൻ്റെ സമയത്തും ഇലകളെല്ലാം നല്ല കളർഫുള്ളായിട്ട് വേറൊരു സീസൺ. അതായത് ഞങ്ങളുടെ കൂടെയുള്ള അലിൻ ഇങ്ങോട്ട് 4 പ്രാവശ്യം വന്നിരുന്നു, അതാ 4 സീസണിലെ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ടുണ്ട്. സ്നോയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ സ്നോ വീഴുന്നത് സ്കോട്ട്ലൻഡിലാണ്. യു കെയിൽ ഏറ്റവും കൂടുതൽ ഇത് കംപ്ലീറ്റ്ലി നോർത്ത് സൈഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തണുപ്പും സ്നോഫോൾ ഏറ്റവും കൂടുതലുള്ളത് ഈ സൈഡിലാണ്. അതുകൊണ്ട് തന്നെ ആ നമ്മുടെ വിൻ്റർ സീസണിലൊക്കെ ഇവിടെ വന്നെങ്കിൽ അത് നമുക്ക് ഇപ്പം നമ്മൾ കാണുന്ന ഒരു വ്യൂവേ ആയിരിക്കില്ല ആ സമയത്ത് വരുന്നത്. അങ്ങനെ എല്ലാ സമയത്തും വന്ന് കാണാവുന്നതും ഒരു ഡിഫറെൻ്റ് ഫീല് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സ്കോട്ട്ലൻഡ്. ഇങ്ങനെ ഈ മലയോര പ്രദേശത്തോടെയൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ എന്നെ രസമാണെന്നറിയോ. അപ്പൊ നമ്മുടെ പപ്പുവേട്ടൻ പറഞ്ഞ മാതിരി സ്റ്റിയറിംഗ് ഒരു കടുക്ക് മണിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയെങ്കിൽ നമ്മുടെ വണ്ടി തലയും കുത്തിപ്പാലം താഴേക്ക്. ഹോ, അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഞാൻ എങ്ങനെയും വണ്ടി പുറത്ത് ചാടിച്ചു. വണ്ടി പുറത്ത് വന്നത് സ്റ്റെബു എൻ്റെ പുറത്ത് തട്ടിയതോ, അമ്പട പഹയാ, നീ ആള് കൊള്ളാവല്ലോ എന്ന് എന്നോട് പറയുകയും ചെയ്തു. കണ്ടില്ലേ, കണ്ടില്ലേ, സൈക്കിളിലും NC500 കറങ്ങുന്ന പ്രാന്തന്മാരുണ്ട്. ഓ, അങ്ങനെ ഒരു പ്രാന്ത് എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ തുർസോയിലെത്തി. നമ്മുടെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്യാമ്പിംഗ് സൈറ്റ്. ഞങ്ങൾ എനിക്ക് തോന്നുന്നത് ഒരു 7 മണിയാകുമ്പോൾ 7:30 ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇരുട്ടാകുമ്പോൾ 10 മണിയാകും. അതുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് കറങ്ങാനും അവിടെ തന്നെ ചുറ്റുവട്ടത്തൊക്കെ കറങ്ങാനും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ, പിന്നെ പെണ്ണുങ്ങളൊക്കെ പതുക്കെ ഭക്ഷണം രാത്രിക്ക് എത്തരത്തിലുള്ള ഫുഡും അതും ഇതും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. ഇത് ഇവിടെ നിന്ന് കണ്ടല്ലേ അതിൻ്റെ ഇത്, ശരിക്കും പറഞ്ഞ് ഇത് ഞങ്ങൾ ഇവിടെ ഒരു ബീച്ച് ഉണ്ടെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. വഴിക്കട വരുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ അത്ര കാണാനില്ല, ഇങ്ങനെ വരാനില്ല. ഡ്രോൺ പറപ്പിച്ചപ്പോഴാണ് മനസ്സിലായത് തൊട്ടടുത്തൊരു അടിപൊളി ബീച്ചുണ്ടെന്നുള്ള കാര്യം. അപ്പം അങ്ങനെ ബീച്ചിൻ്റെ സൈഡിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. പിന്നെ രാത്രിയായി, പിന്നെ അങ്ങോട്ട് പോയെങ്കിൽ എല്ലാവരും ടയർഡും ആയിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. എന്നാന്ന് പറഞ്ഞെങ്കിൽ എല്ലാ സ്ഥലത്തും ബീച്ചുണ്ട് പോകുന്ന വഴി മൊത്തം. ഇത് കംപ്ലീറ്റ് കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ബീച്ചുകളാണ് എല്ലാ സൈഡിലും. അതുകൊണ്ട് 2-3 സ്ഥലത്ത് ഞങ്ങൾ പോയായിരുന്നു. അങ്ങനെ ബീച്ചിലേക്കൊന്നും ഇറങ്ങില്ല, മീൻസ് സൈഡിലൊക്കെ നിന്ന് അങ്ങനെ ഒരു ഇതാക്കിയായിരുന്നു. ഇത് ഇതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഒരു ഗോൾഫ് കോഴ്സാണ്, വലിയൊരു ഗോൾഫ് കോഴ്സാണ്. അപ്പം അവിടെ നിന്ന് ചുമ്മാ പോയി ഒന്ന് നടക്കാനും ഒരു ഈവനിങ് വാക്ക് മാത്രമേ ഞങ്ങൾ അതിലേക്കിടെ എല്ലാം ഒന്നും നടന്നില്ല. വന്ന് നല്ല അടിപൊളി രസമായിരുന്നു. അതിൻ്റെ നടുക്കോടെ ഒരു നല്ലൊരു അരുവിയും കുരുവിയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് അങ്ങനെയൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ തിരിച്ചു വന്ന് അവിടെ നിന്ന് എല്ലാവരും ഒന്ന് സെറ്റിലാകുന്നു. ഇവിടെ ഇവിടെയും ഈ ഇതിൻ്റെ അകത്ത് നല്ല ബാത്റൂം സൗകര്യം അതും ഇതും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ അത്തോൽ എസ്റ്റേറ്റ് ഉള്ള മാതിരി തന്നെ. അത്തോൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്, ഭയങ്കര എന്നതാണ്, 100-150 പിച്ചുകളുള്ള വലിയ
വലിയൊരു ഒരു ഇതായിരുന്നു. ഇത് കുഞ്ഞതാണ്, ആകെ എനിക്ക് തോന്നുന്നൊരു 20-25 വണ്ടികൾക്ക് വേണ്ടി മാത്രമേ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ള കുഞ്ഞാണ്. പക്ഷേ കുഞ്ഞതാണെങ്കിലും വളരെ എല്ലാ സൗകര്യങ്ങളും ഉള്ള തന്നെ ഒരു നല്ലൊരു പിച്ച് തന്നെയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഇന്ന് കുളിക്കുകയും ബാക്കി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ ഇന്ന് ഇപ്പം എലിസബത്തിൻ്റെ വകയാണ് ഇന്നത്തെ നമുക്ക് കറി. ഒരു പീച്ചിൻ്റെ പുളിശ്ശേരി, പീച്ച് അറിയാമല്ലോ, പീച്ച് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ഉണ്ട്, അതിൻ്റെ പുളിശ്ശേരിയാണ്. എന്താകും എന്നറിയത്തില്ല. അപ്പം എലിസ് ഭയങ്കര ഗഹനമായിട്ട് ഇതിൻ്റെ എന്നതാ പീച്ച് പുളിശ്ശേരി ഉണ്ടാക്കുന്നു. രാത്രിക്ക് ഇത്തരമുള്ള ചോറ് ഞങ്ങളുടെ നോർമൽ ചോറ് കുക്കറിൽ വെന്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്ത് അവിടെയും ചെറിയുണ്ട്, ആ വണ്ടിയിലുണ്ട്, ഈ വണ്ടിയിലുണ്ട്. അപ്പം ഇവിടെ എന്തെങ്കിലും ഇല്ലെങ്കിൽ അപ്പം ആ വീട്ടിലേക്ക് ഞങ്ങൾ ഓടിച്ചെല്ലും. അവിടുന്ന് സാധനം എടുത്തുകൊണ്ട് ഇവിടെ വരും, ഇവിടെ അവിടെ എന്തെങ്കിലും ഇല്ലെങ്കിൽ അപ്പം അവിടുന്ന് ആൾക്കാർ ഇവിടെ വരും. അതായത് ഞങ്ങൾ രണ്ട് വണ്ടിയിലും ആയിട്ടാണ് കുക്കിംഗ് ചെയ്യുന്നത്. ആക്ച്വലി എന്നാന്ന് പറഞ്ഞെങ്കിൽ ഇത്രയും പേരില്ലേ, എല്ലാവർക്കും വേണ്ടി നമ്മൾ ആക്കണമെങ്കിൽ എന്തായാലും രണ്ട് വണ്ടിയിൽ ചെയ്യണം. അപ്പം പകുതി സാധനങ്ങൾ അവിടെ, അവിടെ ഒരു ടീം, ഒരു പാർട്ടി അവിടെ ചെയ്യുന്നുണ്ട്, വേറൊരു പാർട്ടി ഇവിടെ ചെയ്യുന്നുണ്ട്. അതെ, ഇത് പുളിശ്ശേരി റെഡിയായിട്ട് ജസ്റ്റ് ഒന്ന് കടുകും ആ മുളകും ഒന്ന് പൊട്ടിച്ചാൽ മതി, അതായത് ഉടനെ പീച്ച് പുളിശ്ശേരി റെഡി. അതിനുള്ള പരിപാടിയിലെല്ലാം അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാനും സ്റ്റെബും ആക്റ്റീവായി. ഞങ്ങളൊരു 11:30 ആകുമ്പോഴത്തേനെ രണ്ടും കുത്തി ഇരുന്നേച്ച് കഥകളൊക്കെ പറഞ്ഞ് ട്രിപ്പിൻ്റെ വിശേഷങ്ങളും ബാക്രാനങ്കൽ അണക്കെട്ടിനെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തിനെക്കുറിച്ചും ഒക്കെ ഭയങ്കര സംസാരമായിരുന്നു. ഞങ്ങളൊരു സ്ഥിരം മദ്യപാനികളല്ലാത്തത് കൊണ്ട് തന്നെ ഓപ്പണർ എടുക്കാൻ മറന്നുപോയി. അത് തന്നെ പല്ല് വെച്ചു വേണ്ടി തുറക്കണേ. പിന്നെ അങ്ങനെ കൊറോണേനെ മനസ്സ് ധ്യാനിച്ച് കൊറോണ പതുക്കെയൊക്കെ കഴിച്ച് ഇങ്ങനെ അതെല്ലാം നല്ലൊരു ഈവനിങ് ആയിരുന്നു. ശരിക്കും ഇന്ന് നല്ല തണുപ്പുണ്ട്, തണുപ്പ് ഇവിടെ ഉള്ള ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ അപ്പം ആ തണുപ്പുള്ള രാത്രിയിൽ നല്ലൊരു ചിൽഡായിട്ടുള്ളൊരു ഒരു ഓ സ്റ്റെബുവിന് ദേഷ്യം വരുന്ന കണ്ടല്ലേ, തൂത്ത് തുടച്ചതൊക്കെ മതിയട, ഒന്ന് ചീസ് അടിക്കട എന്നാണ് സ്റ്റെബു പറഞ്ഞിട്ട്. എനിവേ ഒരു അപ്പം എല്ലാവർക്കും ചീസ്. ഒരു നല്ലൊരു നൈറ്റ് ആയിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പം ഇനി നാളെ രാവിലെ, അതായത് നമ്മുടെ 3rd day മോർണിംഗ്, അപ്പം അതിലേക്കാണ്. രാവിലെ തന്നെ ടെറസിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഞാൻ യോഗ ചെയ്യാൻ തുടങ്ങി. ഞാൻ മോഡിൽ യോഗ ചെയ്യുമ്പോൾ താഴെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കൊണ്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ലക്ഷറി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമല്ല, ചുമ്മാ ഉള്ള ബ്രെഡ് വെച്ചൊരു സാൻഡ്വിച്ചും പിള്ളേർക്ക് ചെറിയ കോൺഫ്ലേക്സും പാലും ഒക്കെ മിക്സ് ചെയ്ത് അങ്ങനെ ഒരു ചെറിയൊരു തട്ടിക്കൊട്ട് പരിപാടി. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മുടെ 3rd day തുടങ്ങി. അപ്പം ആ 3rd day ഇനിയിപ്പം അടുത്ത സ്ഥലത്തേക്ക് ഇപ്പം പോകാനുള്ള ഒരുക്കത്തിലാണ്. 11:00 നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് പോകണം. അപ്പം അതിനുള്ള ഒരുക്കത്തിലും അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പിള്ളേരപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവർ റെഡിയാണ്, അവർ പോകാനുള്ള അവർ എല്ലാം ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുന്നു. അവിടെ ഒരു അടിപൊളി പ്ലേ ഏരിയ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് പിള്ളേർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാം റെഡിയാകുന്ന സമയം കൊണ്ട് അവരവിടെ ഫുൾ ടൈം കളിയായിരുന്നു. മീൻവയൽ സ്ത്രീജനങ്ങളെല്ലാവരും അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. മനോജ് ഇവിടെ ഇരുന്ന് നല്ലപോലെ വെയിൽ കായുന്നു. നല്ല രസമാണ്, നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ തണുപ്പത്തിരുന്ന് ഇങ്ങനെ വെയിൽ കായാൻ നല്ല രസമാണ്. അതിനെ ശരിക്കും മനോജ് എൻജോയ് ചെയ്യുന്നു. ഇതാണ് ഞങ്ങളുടെ രണ്ട് പിച്ച് ആക്ച്വലി ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ പുറകോട്ട് നല്ലൊരു ഗ്രീൻ ഫുൾ ഏരിയ ആണ്, പോരാത്തതിൻ്റെ തൊട്ടടുത്ത് നല്ല ബീച്ചൊക്കെ ഉള്ളതാണ്, നല്ലൊരു കാറ്റും നല്ല രസമായിരുന്നു. ഇവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും കാറ്റ് കൊള്ളാനും ഒക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളെ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ വണ്ടിയിലെ ടോയ്ലറ്റ് വേസ്റ്റ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഡംപ് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രോസസ്സാണ്. യെസ്, ഇതിനെ ആദ്യം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ അകത്ത് ഇതിൻ്റെ ടോയ്ലറ്റിനെ ആദ്യം നമ്മൾ ലോക്ക് ചെയ്യണം. അന്നെങ്കിൽ മാത്രമേ ഈ സാധനം ഇവിടെ നിന്ന് റിലീസായിട്ട് വരത്തുള്ളൂ. എന്നു പറഞ്ഞാൽ ഇല്ലെങ്കിൽ അകത്ത് ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്തെങ്കിൽ ഈ സാധനം ഇവിടെ ഇല്ലെങ്കിൽ നേരെ ഇത് ഈ ഒരു സ്പേസിലേക്ക് വീഴും. അതുകൊണ്ട് ആദ്യം നമ്മളവിടെ ടോയ്ലറ്റിനെ ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിതിനെ റിലീസ് ചെയ്യാം. ഇപ്പം ഞാൻ ചെന്നൈച്ച് ടോയ്ലറ്റ് അവിടെ ലോക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ദയപ്പോൾ ഇതിനെ ഇപ്പം റിലീസ് ചെയ്തു. അപ്പം ഇത് നമുക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു ട്രോളി മാതിരി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞങ്ങളാരും ഇതിൻ്റെ അകത്ത് നമ്പർ 2 സാധിച്ചിട്ടില്ല. എന്നാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയ സ്ഥലത്തെല്ലാം ടോയ്ലറ്റും ബാത്റൂമും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഇതിൻ്റെ ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വന്നില്ല. ആകെ പിള്ളേർ മാത്രം നമ്പർ 1 വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തായിരുന്നു. അപ്പം അത് മാത്രമേ ഉള്ളൂ, ഇപ്പം ഇതിൻ്റെ അകത്ത് അത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് ഇവിടുത്തെ ഇത് കെമിക്കൽ വേസ്റ്റ് എന്നാണ് ഇവർ ഇതിനെ പറയുന്നത്. എന്നാന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് ഒരു കെമിക്കൽ നമ്മൾ ആഡ് ചെയ്യും. ഇതിനെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ അകത്തേക്ക് ഒരു കെമിക്കൽ ആഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് മണവോ അതോ ഇതോ ഒന്നും നമുക്ക് വരത്തില്ല. ഈ
ഈ കെമിക്കലിന് നല്ലൊരു ഫ്രാഗ്രൻസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു മണമാണ്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ കെമിക്കൽ ഇടേണ്ടത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു ഡേർട്ടി സ്മെല്ലോ അങ്ങനത്തെ ഒരു ആ ഒരു ഫൗൾ സ്മെല്ലൊന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഈസി ഡംപ് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി കെമിക്കലും കൊണ്ടാണ്, അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, നമുക്ക് യാതൊരു പ്രശ്നമില്ല. കെമിക്കൽ മിക്സ്ഡാണ്. ഞാനൊന്നും കണ്ടുമില്ല, ഞാനൊന്നും അറിഞ്ഞില്ല. കെമിക്കൽ അതിൻ്റെ അകത്ത് മണമില്ല, മറ്റേ കെമിക്കൽ ഇട്ടത് കൊണ്ടാണ് മണം വരാത്തത്. ആക്ച്വലി ഇച്ചിരി പോലും മണം വരുന്നില്ല. നമ്മുടെ ആ മറ്റേ നല്ല ഫ്രാഗ്നൻസ് ആണ് ശരിക്കും പറഞ്ഞത്, അത് ആ കെമിക്കലിന്റെ ഇത് കൊണ്ടാണ്. കറക്റ്റ്, ശരിക്കും നല്ല മണം വരുന്നില്ല, നല്ല മണമാണ് ആക്ച്വലി. അങ്ങനെ കെമിക്കൽ വേസ്റ്റ് ഡംപ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതിനെ വന്നിച്ചിപ്പം നമുക്ക് റീഫിക്സ് ചെയ്യുന്ന ഇതിലേക്ക് ആ കെമിക്കൽ ഇടണം. ഇതാണ് ഇതിൻ്റെ ഇത് വയ്ക്കുന്ന ഈ ബോക്സ് വയ്ക്കുന്ന സ്പേസ്. ഇതാണ് അതെ, ഇതാണ് ഞാൻ പറഞ്ഞ ലിക്വിഡ് ടോയ്ലറ്റ്, ടോയ്ലറ്റ് ലിക്വിഡ്, ടോയ്ലറ്റ് ഫ്ലൂയിഡ് എന്ന് തന്നെയാണ് അത് പറയുന്നത്. അതിൻ്റെ ഇത് രണ്ട് ഇങ്ങനത്തെ സ്കൂപ്പ് നമ്മൾ ഇടണം. അത് രണ്ട് സ്കൂപ്പ് ഇട്ട് കഴിഞ്ഞാച്ച് അങ്ങോട്ട് ജസ്റ്റ് അതിനെ അങ്ങോട്ട് ലോക്ക് ചെയ്ത് വെക്കുക. ജസ്റ്റ് നമ്മളങ്ങോട്ട് പുഷ് ചെയ്താൽ മതി. അപ്പം പിന്നെ നമ്മൾ മുകളിൽ നിന്ന് ടോയ്ലറ്റ് അൺലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഗേറ്റ് ഓപ്പൺ ആകും. അതാണ് ഇത്രയുള്ളൂ പരിപാടി. അപ്പം ഇതോടുകൂടി ഈ ചടങ്ങ് കഴിഞ്ഞു, ടോയ്ലറ്റ് ക്ലീനിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. യെസ്, അപ്പം ഞങ്ങൾ ഓൾ സെറ്റ്. ഇപ്പം ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യണം. ചെക്കൗട്ട് ചെയ്ത് വെച്ച് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ പിന്നെയും ആരംഭിച്ചു. ഇപ്പം ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം റീച്ച് ചെയ്യേണ്ട സ്ഥലം എന്ന് പറയുന്നത്, അതായത് ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഉള്ളാപ്പൂൾ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ പിന്നെയും തുടരുന്നു. എഗെയിൻ ഞാൻ പിന്നെയും പറയുന്നു, അടിപൊളി സീനറി ആകട്ടോ, ഇതിൻ്റെ സൈഡിൽ കളുള്ള വ്യൂസൊക്കെ എന്ന് പറഞ്ഞുള്ള ഈച്ച് സ്പോട്ട് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഓരോരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് വേറെ വേറെ വ്യൂവും അതും ഇതും അടിപൊളിയായിട്ടുള്ള ശരിക്കും എൻജോയ് ചെയ്ത് പോകാവുന്ന ഒരു വഴിയാണ്. ഇത് നല്ല ഒരു താമരശ്ശേരി ചൊര ഇറങ്ങുന്ന മാതിരിയാണ് ഇത് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര ഇതിപ്പം ഈ വീഡിയോയിൽ അത്ര ഇതായിട്ടുള്ള, പക്ഷേ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ളൊരു ഇതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇറങ്ങി പോകാൻ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്, ഒരു സൈഡിൽ ലേക്കും മറ്റൊരു സൈഡിൽ സീയും, അതിൻ്റെ നടുക്കോടെയുള്ള വഴി. നിങ്ങൾ ഇനി കാണാൻ പോകുന്ന ഈ സ്പോട്ട് എൻ്റെ അമ്മച്ചി, അടിപൊളിയൊരു സ്ഥലമാണിത്. ശരിക്കും പറഞ്ഞെങ്കിൽ നിങ്ങൾ തുസോയിൽ നിന്ന് ഉള്ളാപ്പൂരിലേക്ക് പോകുന്നെങ്കിൽ ഈ സ്പോട്ടിൽ എന്തായാലും നിർത്തിയിരിക്കണം. ഇവിടുത്തെ ഞാൻ ഡ്രോൺ ഫുട്ടേജും കാണിക്കാം, അടിപൊളിയാണ്. നമ്മുടെ വണ്ടിയാണല്ലോ, നമ്മുടെ വണ്ടിയല്ലേ അത്? എടുക്കൂല്ലോ, എടുത്തല്ലോ, അതിപ്പം കാണിക്കാവല്ലോ. ഇവിടുന്ന് ഇതാണ് ഈ വണ്ടിക്കകത്ത് നിന്ന് ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോഴത്തേനും ഇതാണ് വ്യൂ. ആരെയും ഇവിടെ നിർത്താതിരിക്കുവോ? ഓ, നല്ല വാൾപേപ്പർ കാണുന്ന മാതിരിയുണ്ട്, പൊളി വ്യൂ. അതിൻ്റെ നടുക്കില്ല, അതെ അവിടെ ഒരു കുഞ്ഞയിലിൻ്റെ മാതിരി അതിൻ്റെ നടുക്കൊരു വീടുണ്ട്, അത് ആരുടെയാണോ എന്തോ. ഓ, ഇവിടെ നിന്നുള്ള താഴേക്കുള്ള വ്യൂ, പൊളി മോനെ പൊളി. ഇതാണ് ഈ വണ്ടിയിലെ കിളി. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, ചുമ്മാ ഇങ്ങനെ കത്തി അടിച്ചോണ്ടിരിക്കും, ഇടവും നോക്കത്തില്ല വലവും നോക്കത്തില്ല. അപ്പം നമ്മുടെ ഡ്രോൺ ഞങ്ങൾ പറപ്പിക്കാൻ തുടങ്ങി. അപ്പം അപ്പം ഈ ഇതിൻ്റെ ഈ സ്പോട്ടിൻ്റെ മോഡിലേക്കിടെ ഇപ്പം പറപ്പിക്കാൻ പോവുക. വ്യൂ കാണുക, നിങ്ങളിതാ കാണുക, എന്നാ അടിപൊളി വ്യൂ ആണെന്നറിയാം. ഓഹോ, നീലാകാശം, നീലക്കടല്, അതിൻ്റെ തൊട്ടടുത്ത് അടിപൊളി ബീച്ചും.
ഇത് ഇത് ഈ ഇതിൻ്റെ കണ്ടല്ലേ, ഇതിൻ്റെ തൊട്ടടുത്ത് ഇതൊരു ഇവിടെ ഇതൊരു പ്രൈവറ്റ് ബീച്ചാണ്, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഞങ്ങൾ ആ ബീച്ച് കണ്ടപ്പം അവിടെ ഒന്ന് പോകാം എന്ന് വിചാരിച്ചു. എന്നാന്ന് പറയാം, അങ്ങോട്ട് വഴിയും ആക്സസ് ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ ചെന്ന് താഴ്ച ചെന്ന് നോക്കിയപ്പോഴാണ് അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് പ്രൈവറ്റ് ആക്സസ്സേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ എന്ത് രസമല്ലേ, അപ്പുറേ സൈഡിലും ബീച്ച്, ഇപ്പുറേ സൈഡിലും ബീച്ച്, നടുക്കൊരു വീട്. ഹോ, പൊള്ളി പൊളി എന്ന് പറഞ്ഞെങ്കിൽ അടിപൊളി. ഇവിടുത്തെ ഒരു ഭയങ്കര കാറ്റും, ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേന് ഇങ്ങനെ പറന്നു പോകുന്ന മാതിരിയുള്ള കാറ്റുമാണ്. അങ്ങനെ ഇപ്പം പിള്ളേരും അവരും എല്ലാവരും ഇറങ്ങി, അവരിതേ ഇവിടെ എൻജോയ് ചെയ്യുന്നു, ഈ വ്യൂ എൻജോയ് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. ആക്ച്വലി നമ്മുടെ എല്ലാവരുടെയും ഫാമിലി ഫാമിലിയും ഗ്രൂപ്പും ഗ്രൂപ്പും പിള്ളേരും ഞങ്ങളും വലിയവരും ചെറിയവരും കപ്പിൾസും അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം കുറേ ഫോട്ടോ, ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടാണിത്, അതുകൊണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തേച്ച് ഇവിടെ നിന്ന് പതുക്കെ ഞങ്ങൾ പിന്നെയും യാത്ര തിരിച്ചു. പക്ഷേ ഇവിടെ ഞങ്ങൾ, എനിക്ക് തോന്നുന്നു ക്ലോസ് ടു ഒരു 1 അവർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. എൻ്റെ വർത്ത് സ്പെൻഡിങ് ആണ് അവിടുത്തെ ഇത്. അങ്ങനെ ഈ മലയോര പ്രദേശത്തോടെ ചെറിയ വഴി, ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടി മാത്രമേ പോകത്തുള്ളൂ. ഇത് ഈ സ്പോട്ടിൽ കണ്ടല്ലോ, ഇങ്ങനത്തെ പാസ് ഓവറുണ്ട്. അപ്പം വണ്ടിക്കാരും മറ്റേ ആരാണ് ഏത് സൈഡിലാണോ പാസ് ഓവർ ഉള്ളത് അവരങ്ങോട്ട് കയറി നിൽക്കും, നമുക്കങ്ങോട്ട് പാസ്സായി പോകാം. അതൊരു കാണുന്ന ഡിസ്റ്റൻസിൽ തന്നെ, അടുത്തടുത്ത് തന്നെ കണ്ടല്ലോ, ഇത്രയും ഷോർട്ട് ഡിസ്റ്റൻസിൽ തന്നെ പാസ് ഓവറുണ്ട്. അപ്പം അങ്ങനെ ഒരു ചെറിയ നാരോ വഴിയാണെങ്കിൽ പോലും നമുക്കൊരു ഈസി ആക്സസ്, ഈസി ഡ്രൈവിങ് എക്സ്പീരിയൻസ് ആണ്. അത് വലിയ ഇതൊന്നുമില്ല. ഇപ്പം അടുത്ത ഒരു സ്പോട്ട് കണ്ടല്ലേ, ഇങ്ങനെ ഇത് തന്നെയാണ് ഇവിടെ മൊത്തം. ഈ ഒരു NC500 എന്ന് പറയുന്നത് തന്നെ മൊത്തം ബീച്ചുകളും ഹില്ലും അങ്ങനത്തെയുള്ള അടിപൊളി സ്പോട്ടുകളും അതും ഇതൊക്കെയാണ്. ഇവിടെ ഒരു സിപ്പ് ലൈനൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ പോകാനുള്ള ആ ഒരു ഇതില്ലായിരുന്നു, ടൈമും ഇല്ലായിരുന്നു, പിന്നെ എല്ലാവർക്കും പേടിയാന്നുള്ള. അതായത് ഈ സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ ഒരു സിപ്പ് ലൈനിൽ കിടപ്പ് ഇങ്ങനെ തൂക്കി ഇങ്ങനെ പോകുന്നൊരു ഇതുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നത്. അപ്പം ഇതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് സ്പോട്ട്, സ്മൂ കേവ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു കേവിൻ്റെ ഉള്ളിൽ ബോട്ട് റൈഡിങ് അത് ഇതൊക്കെ ഉണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് പതുക്കെ പോകാം. ഇപ്പം നിങ്ങൾ അവിടുന്ന് വണ്ടിയെല്ലാം അവിടെ പാർക്ക് ചെയ്ത് അവിടുന്ന് പതുക്കെ ഇറങ്ങി നടന്ന് നടന്ന് നിങ്ങൾ മുകളിലാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ട് നടന്ന് താഴേക്ക് പോകണം. ഇത് മറ്റേ സൈഡിൽ ബീച്ചാണ്, ഈ കേവിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ്ലി ബീച്ചാണ്. അപ്പം നല്ല ടൈഡൊക്കെ ഉള്ള സമയത്ത് ഇങ്ങോട്ട് വെള്ളം ഇങ്ങനെ കയറി വരുന്നു, ഇവിടം വരെ ഇങ്ങനെ വെള്ളം വരുമെന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ മുകളിൽ നിന്ന് ആക്ച്വലി ഒരു ഇതിൻ്റെ ഉള്ളിലൊരു വാട്ടർഫോൾ മാതിരിയൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിക്കാം, അകത്ത് ചെന്നോട്ടനെ കാണിക്കാം. അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് ഉഴിഞ്ഞ് ഇന്ന് സ്മൂ കേവിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, യെസ്. നിങ്ങളെ കാണുന്ന വലിയ ഗുഹ കണ്ടു. ഹോച്ച് പോച്ച് വ്ളോഗ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വഴികളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വെൽക്കം ടു സ്കോട്ട്ലൻഡ്. ഏത് എന്ത് കേവ് ആണിത്? സ്മൂ കേവ്. സ്മൂ കേവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് സ്മൂ കേവ്. ഇപ്പം സ്മൂ കേവിൻ്റെ കംപ്ലീറ്റ്ലി അകത്തേക്ക് നമ്മൾ വന്നു. ഇവിടെ കണ്ടല്ലോ ഒരു ലേക്ക് മാതിരിയൊക്കെ ഉണ്ട്, അതൊക്കെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. ആ ബോട്ട് ഇപ്പം വരുന്ന അവിടെ തന്നെ ഒരു ലൈറ്റ് കണ്ടല്ലേ, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മോൾ ഭാഗം ദേ ഇങ്ങനെയാണ്. ഇതൊരു ഓപ്പൺ ഏരിയയാണ് ഇവിടുന്ന്, അത് നേരെ താഴേക്കുള്ളത്, താഴേക്ക് ഈ തന്നെ ഇതിൻ്റെ സമയത്ത് മഴക്കാലത്തൊക്കെ ഒരു വെള്ളച്ചാട്ടം, നല്ലൊരു വാട്ടർഫോൾ അവിടെ ഇത് ക്രിയേറ്റ് ചെയ്യും. ഭയങ്കര ഒരു നാരോ വഴിയാണ് ഇതിൻ്റെ അകത്തോടെ ബോട്ടിൽ കൂടെ പോകുന്നത്. അതിന് നമ്മുടെ തല അത് ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ മുട്ടാനുള്ള സാധ്യത, അതുകൊണ്ടാണ് ഇവർ ഈ ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത്, ഇതിൻ്റെ അകത്തോടെ ബോട്ടിന് ബോട്ട് റൈഡിന് കൊണ്ടുപോകുന്നത്. അപ്പം ഞങ്ങളിപ്പം കേവിൻ്റെ കംപ്ലീറ്റ്ലി അകത്തേക്ക് കയറി ആ ബോട്ടേ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ അവിടുന്ന് ഇറങ്ങി പിന്നെ അകത്തേക്ക് നടക്കണം ആക്ച്വലി. അപ്പം ഇങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ അകത്തേക്ക് വന്നു. ഞങ്ങളുടെ ടൂർ ഗൈഡാണിത്, അപ്പം ഇവൻ പുള്ളിക്കാരനാണ് ഞങ്ങളിപ്പം ഗൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ടൂർ ഗൈഡ് പയ്യൻ കാര്യങ്ങൾ ഭയങ്കര വിശദമായിട്ട് പറഞ്ഞു തുടങ്ങി. അതായത് ഇത് ഒരു സ്മൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏതാണ്ട് നോസ് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ഏതാണ്ട് ഹൈഡിങ് പ്ലേസ് ആയിരുന്നു എന്നും, ഇതൊരു ഇനീഷ്യലി ഇതൊരു ഡെവിൽസ് പ്ലേസ് ആയിട്ടാണ് ആൾക്കാർ കരുതിക്കൊണ്ടിരുന്നത്. എന്നാന്ന് പറഞ്ഞാൽ മോഡിൽ നിങ്ങളെ ഞാനൊരു ഹോൾ കാണിച്ചില്ലേ, കുറേ ആൾക്കാരെ എല്ലാം പണ്ട് തട്ടിയേച്ച് നേരെ അവിടുന്ന് താഴേക്ക് ഡംപ് ചെയ്യുമായിരുന്നു. ഇതിലേക്ക് ആരും അതിലേക്കൊരു ആക്സസ് ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. ആൻഡ് ഇതിൻ്റെ അകത്ത് ആക്ച്വലി 3 സെക്ഷനായിട്ടാണുള്ളത് ഇതിൻ്റെ അകത്ത്. ഇത് അതായത് ഫസ്റ്റ് ചേംബർ എന്ന് പറയുന്നത് സീയിലേക്ക് ആക്സസ് ഉള്ളത്,
ഉള്ളത്. അതായത് സീന്ന് നേരെ സീഡ് ടൈറ്റ്സൊക്കെ നേരെ അങ്ങോട്ട് വരുന്നതും അതുകൊണ്ട് തന്നെയാണ് അത് വലിയൊരു ഭയങ്കര ഹൈറ്റിൽ അത് ഉള്ളത്. എന്നാന്ന് പറഞ്ഞെങ്കിൽ ഈ വേവ്സ് വന്ന് അടിച്ചടിച്ച് അങ്ങനെ അത് ഉണ്ടായ ഒരു ചേംബറാണ്, അതായത് ഏറ്റവും വലിയ ചേംബർ. അതിൻ്റെ ഉള്ളിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞെങ്കിൽ ആ വാട്ടർഫോൾ ചേംബറാണ്. ആ നമ്മളപ്പോൾ ആ ബോട്ടിൽ ഇപ്പോൾ ഇങ്ങോട്ട് പാസ്സായി വന്നില്ലേ, അതാണ് വാട്ടർഫോൾ ചേംബർ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലാണുള്ളത് ഇത് ഫ്രഷ് വാട്ടർ ചേംബറാണ് ഇതിൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ ഉള്ളിൽ, അതായത് ഏറ്റവും ഇങ്ങോട്ട് കോർണർ സൈഡിലേക്ക്. അപ്പം ഇങ്ങോട്ടൊന്നും ആദ്യം ആക്സസ് ഇല്ലായിരുന്നു. പിന്നെ അവർ പറയുന്നത് ഇത് 5000 ഇയേഴ്സ് എഗോ, അതായത് ഈ സ്റ്റോണേജിൻ്റെ സമയം മുതലേ ഇവിടെ ഇത് ആൾക്കാരെ, സ്റ്റോണേജ് ഇറയിലെ ആൾക്കാരെ താമസിച്ചിട്ട് അവിടെ ഒരു ഹൈഡിങ് സ്പോട്ടായിരുന്നു എന്നും, അതിനുശേഷവും ഈ ബോട്ടിൽ വരുന്നവരുടെയൊക്കെ ഈ, അതായത് ഇതെന്നതാണ് നമ്മുടെ ഷിപ്പിലൊക്കെ വരുന്ന അവരുടെയൊക്കെ ഒരു ഹൈഡിങ് സ്പോട്ടായിരുന്നു എന്നും, ഈ ലോക്കൽസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എല്ലാവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ഹൈഡിങ് സ്പോട്ടായിരുന്നു എന്നും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കഥകളോട് കഥകളായിരുന്നു. പിന്നെ വേറൊരു കഥ പുള്ളിക്കാരൻ പറഞ്ഞ എന്നാന്ന് പറഞ്ഞെങ്കിൽ മെക്മോഡോ എന്ന് പറഞ്ഞൊരു 1500 കാലഘട്ടത്തിൽ മെക്മോഡോ എന്ന് പറഞ്ഞൊരുത്തൻ ഈ ഇവിടെ ഈ ഇതിലക്കടെ പോകുന്നവരെയൊക്കെ അവരെയൊക്കെ എന്നതാ തട്ടിപ്പറിച്ചേച്ചും അവരെ കൊന്നേച്ച് നേരെ ആ മുകളിൽ നിന്ന് കണ്ടൊരു ഹോളിൽ അതിൽ നിന്ന് നേരെ താഴേക്ക് ഡംപ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ് കുറേ പേരെ. അതുമാത്രം പിള്ളേർക്ക് കറക്റ്റായിട്ട് ഓർത്തിരിപ്പുണ്ട്. അത് പിള്ളേർ ഒരു ഇടയ്ക്കിടയ്ക്ക് ഈ സ്മൂക്ക് കേവിൻ്റെ കാര്യം പറയുമ്പോൾ അവർ മക്മർഡോനെ കുറിച്ച് സംസാരിക്കും, ഓ അങ്ങനത്തെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അവർ കുറേ പേരെ കൊന്നു അതായതാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുമാത്രമാണ് പിള്ളേർക്ക് ക്യാച്ച് ചെയ്യായിട്ട് തോന്നിയത്. അപ്പം അങ്ങനത്തെ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടൊരു ആ ഒരു ഡെവിൽസ് പ്ലേസ് എന്ന് പറഞ്ഞ് അറിയുന്നത്. ആരും ഇങ്ങോട്ട് വരാൻ ധൈര്യം കാണിക്കുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് പിന്നെ ഇതൊക്കെ കേട്ടതിന് ശേഷം ഇതിലേക്കടെ ഇങ്ങനെ പോകാൻ എനിക്കും ചെറിയൊരു പേടിയായിരുന്നു. എന്തായാലും അവിടുന്ന് ബോട്ടിൽ പതുക്കെ വന്നേച്ച് എന്ത് അതാണ് ആ ബോട്ട് ബോട്ടിന് ബോർഡിംഗ് പോയിൻറ്റ്. അപ്പം അവിടുന്ന് ഇത് ഇത് ഈ പർട്ടിക്കുലർ സ്പോട്ടിലാണ് വാട്ടർഫോളിൻ്റെ ഒരു വാട്ടർഫോൾ ഉണ്ടാകുന്നത്. ആ ഒരു സീസൺ ആകുമ്പോഴത്തേനും എന്തേ ഇങ്ങനെ കാണും. ഇപ്പം മഴയില്ലാത്തത് കൊണ്ടില്ല, ഇല്ലെങ്കിൽ ഇങ്ങനെയാണ്. ആ ഒരു നല്ലൊരു അടിപൊളി വ്യൂ ആണ്. അങ്ങനെ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. പുറത്തിറങ്ങിയേച്ച് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു. ഇതിപ്പം ഞങ്ങൾ ആ സ്റ്റെപ്സ് കടെ ഇറങ്ങിയേച്ച് അവിടെ താഴെ ഇറങ്ങി അകത്ത് കയറി അവിടെ നിന്ന് തിരിച്ച് ഈ സൈഡിൽ നിന്ന് പറയുമ്പോൾ ഇവിടെയാണ്, ഇതാണ് ഇതിൻ്റെ വ്യൂ. അപ്പം അതെല്ലാം കഴിഞ്ഞപ്പം ഈവനിങ് സ്നാക്കിൻ്റെ ടൈമാണ്. എല്ലാവർക്കും ഓരോരോ ബർഗർ ആക്കി കൊടുത്തേച്ച് എല്ലാവരെയും ഒന്ന് വയറ് തൽക്കാലത്തേനെ ഒന്ന് വിശപ്പ് ശമനിപ്പിക്കാനുള്ളൊരു പ്രയത്നത്തിലാണ് ഈ ഞാൻ. എന്തെങ്കിലും പറ അടിപൊളി ബർഗർ ഇത് എന്നാ കൗണ്ടറ തട്ടുകടാ. അങ്ങനെ നമ്മുടെ ഈവനിങ് സ്നാക്കൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ യാത്ര പുറപ്പെട്ടു. ഇനി എവിടെയും നോ സ്റ്റോപ്പ് ഓവർ, എവിടെ ഇനി നിർത്താനുള്ള പരിപാടിയില്ല, ഇല്ലെങ്കിൽ ഇങ്ങനെ സമയം പോകും. ഇനി നെക്സ്റ്റ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഞാൻ പറഞ്ഞ ഉള്ളപ്പൂൾ എന്ന് പറഞ്ഞാൽ അവിടെ ഓൾറെഡി ഞങ്ങളുടെ കാരവൻ പിക്ചേഴ്സൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു അടിപൊളി സ്പോട്ടാണ് അഗെയിൻ. അപ്പം അങ്ങോട്ടുള്ള യാത്ര തിരിച്ചു. ഇപ്പം സമയം ഒരു 5:30 ഈവനിങ് 6:00. ഇപ്പം ഞങ്ങൾ ഇവിടെ കണ്ടില്ലേ ഒരു ആരോ ഒരാൾ ഈ ഒരു ലേക്കിൻ്റെ സൈഡിൽ ടെൻ്റ് അടിച്ച് സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങിയുണ്ട്, പുസ്തകം വായിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് അവിടെ കിടന്നുറങ്ങും, എന്താല്ലേ ലൈഫ്, ദൈവമേ വെള്ളം പൊങ്ങാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ Part-2 ഇവിടുത്തേന് വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഉടനടി Part-3 വരുന്നതായിരിക്കും. അപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. വൺസ് അഗെയിൻ താങ്ക് യു.